കോതമംഗലത്ത് ദന്തൽ ഡോക്ടറുടെ കൊലപാതകത്തിൽ തോക്കു കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ ഒരുങ്ങി അന്വേഷണ സംഘം. പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിലെത്തിയിട്ടുണ്ട്. രഹിലിന് തോക്ക് ലഭിച്ചതിന്റെ ഉറവിടമാണ് സംഘം പരിശോധിക്കുന്നത്. രഹിലിന്റെ സുഹൃത്തുക്കളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. നമുക്ക് വീട് താമസിച്ചിരുന്നു പറയുന്നു, സുഹൃത്ത് വഴിയായിരിക്കാം കണ്ടക്ട് എടുത്തത്, അത് നോക്കുന്നുണ്ട്. സുഹൃത്ത് വഴിയാണ് കോണ്ടാക്ട് എന്ന് പറയുന്നു, അത് കൂടെ പഠിച്ചാണോന്ന് അറിഞ്ഞിട്ടില്ല. രഖിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് കാട്ടി പോലീസിന് പരാതി നൽകിയിരുന്നെങ്കിലും സ്ഥിതി ഇത്രത്തോളം ഗുരുതരമാണ് എന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് മാനസിയുടെ അച്ഛന്റെ സഹോദരൻ 24നോട് പറഞ്ഞു. പോലീസിൽ പരാതി കൊടുത്തപ്പോഴും താക്കീത് ചെയ്ത് വിട്ടാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടീൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് കേസെടുക്കണ്ടെന്നുള്ള അത് അന്ന് അവരും പറഞ്ഞാൽ കേസെടുക്കാനുള്ള ഒപ്പുന്നില്ല. അപ്പോൾ ഇവരും അങ്ങനെ പറഞ്ഞു താക്കീത് ചെയ്ത് വിട്ടാൽ മതി എന്ന്. അപ്പോൾ അത് നോർമലായിട്ട് അങ്ങ് പോയി. ഇത് അവസാനം ഇങ്ങനെയാവും നമ്മളാരും വിചാരിക്കുന്നില്ല. സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമല്ല എന്നാണ് രഹിലിന്റെ ബന്ധുക്കളുടെ പ്രതികരണം. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു രഹിലെന്നും ബന്ധുക്കൾ പ്രതികരിച്ചു. പിന്നെ അധികം സംസാരിക്കാത്തൊരു ഒതുങ്ങിയ ഒരു ആൾ തന്നെയായിരുന്നു. അല്ല, തീർച്ചയായിട്ടും കഴിയില്ല. കാരണം അവനെ അങ്ങനെ ഒരു പേഴ്സണലായിട്ട് ബന്ധം വളരെ കുറവാണ്. കാരണം ഇത് പ്രാദേശികമായിട്ട് അങ്ങനെ അവിടെ ഉണ്ടാവാറില്ല. പിന്നെ കാണുമ്പോഴൊക്കെ വളരെ ഒരു മിതമായ ഒരു പിന്നെ ഒരു മിതഭാഷയായിരുന്നു. അങ്ങനെ ആരും സംസാരിക്കാത്ത ഒരു ഒതുങ്ങിയ പ്രവർത്തന ഒരു ഒതുങ്ങിയ ആളായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കും അറിയുന്നില്ല. നമ്മൾ മാനസയുടെ വീട്ടിൽ CPIM നേതാവ് PJയരാജൻ സന്ദർശനം നടത്തി. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. വിവരങ്ങളുമായി കോതമംഗലത്ത് നിന്ന് സഹിൻ ആന്റണി, കണ്ണൂരിൽ നിന്ന് ദീപക് മലയമ എന്നിവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഹിൻ, ഒരുപക്ഷേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രണയപകയാണ് എന്ന് വ്യക്തമാകുന്നു. തോക്ക് ചൂണ്ടി ഈ തോക്ക് എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്കാണല്ലോ ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നത്. അതിൻ്റെ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെയൊക്കെ പരിശോധനകൾ പോകുന്നു. എന്താണ് സഹിൻ ഇപ്പോൾ ഇതുവരെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? എന്തൊക്കെയാണ് പ്രാഥമികമായി ശേഖരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്? നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ട്? ഗോപികൃഷ്ണൻ, അതായത് ഗോപികൃഷ്ണൻ വിജയകുമാറും എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പ്രണയപ്പകയാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെയും പോലീസിനെ കുഴക്കുന്ന അല്ലെങ്കിൽ പോലീസിന് കൂടുതൽ സംശയം ഉണർത്തുന്ന ഒരു കാര്യം, ഈ രാഖിൽ ഉപയോഗിച്ചിരിക്കുന്ന തോക്ക്, രഖിൽ ഉപയോഗിച്ചിരിക്കുന്ന തോക്ക് എന്ന് പറയുന്നത് 7.62 mm പിസ്റ്റലാണ്. ഒരു സാധാരണക്കാർക്ക് ലഭിക്കാത്ത ഒരു തോക്ക് തന്നെയാണിത്. ഈ തോക്ക് എങ്ങനെ രഖിലിന് ലഭിച്ചു എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ് പോലീസ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു കഴിഞ്ഞു. 4 പേരിപ്പോൾ കണ്ണൂരെത്തിയിട്ടുണ്ട്. കണ്ണൂർ പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഒരു സമ്മിശ്ര അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു എയർഗണ്ണല്ല, പകരം ഈ തോക്ക് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇദ്ദേഹത്തിൻ്റെ പക്കലെത്തിയത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ തോക്ക് പെട്ടെന്ന് പ്രയോഗിക്കാനുള്ള, അതായത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് 3 മണിയോടുകൂടിയാണ് ഈ തോക്ക് രഖിൽ ഉപയോഗിക്കുന്നത്. ആ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? കഴിഞ്ഞ ഒരു മാസമായി കൃത്യമായ ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ് ഇത് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, സാധാരണ ഒരു തോക്കെടുത്ത് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യ 2 വെടി ഉച്ച കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും പതറുകയോ അല്ലെങ്കിൽ ഒരു കൊല നടത്തി രക്ഷപ്പെടാനുള്ള ഒരു പദ്ധതി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമിക കണ്ടെത്തൽ. മറ്റൊന്ന്, സ്വയം മരിക്കാൻ തയ്യാറായി തന്നെ രഖിലെത്തുന്നു എന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും രീതിയിലായിരുന്നു കൊലപാതകം നടത്തിയിരുന്നെങ്കിൽ കൊലപാതകി അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തുന്ന ആൾ പെട്ടെന്ന് പകക്കില്ല. പക്ഷെ തോക്കായി കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ വെടിയൊച്ചയിൽ പകച്ചു പോകുമെന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. ഇതിനിടയിലും രഖിൽ ഈ രണ്ടാമതും ഈ തോക്ക് എടുത്ത് സ്വയം ഒരു പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് വെടിവെക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ്. അത് ഒരു പ്രണയപ്പകയായി തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഈ കോതമംഗലം മാർത്തോമ ബസേലിയസ് ആശുപത്രിയിൽ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കോതമംഗലം സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ രഖിലിൻ്റെ സഹോദരൻ്റെ അടക്കം മേൽവിലാസവും വിവരങ്ങളും എല്ലാം പോലീസ് ശേഖരിക്കുന്നുണ്ട്. രഖിലിൻ്റെ സഹോദരനും ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് മാനസയുടെ ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക. അവിടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട്. പോലീസ് സർജൻ്റെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷം ഒരു ഉച്ചയ്ക്ക് 1:30 തന്നെ ഈ മൃതദേഹം കണ്ണൂരേക്ക് വിട്ടു നൽകാൻ കഴിയും, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ CI ഇത് സംബന്ധിച്ചുള്ള സൂചനകളും തന്നിരുന്നു. ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുവേണ്ട നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരുന്നു.
പോലീസ് എന്താണ് പറയുന്നത്? ഇന്ന് തന്നെ മൃതദേഹം വിട്ടു നൽകുമെന്നുള്ളതാണ്? ഇല്ല, അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിച്ചില്ല, അറിയില്ല അതിനെ പറ്റിയിട്ട് എന്താന്നുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല. ആ എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്, മൃതദേഹം ഇന്ന് തന്നെ വിട്ടു നൽകുമെന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ തന്നെ പരമാവധി വേഗത്തിലാക്കാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 മണിക്കൂർ സമയം ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി വരുമെന്നുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തോക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ്. സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം ഒരു ഒതുങ്ങിയ പ്രകൃതക്കാരനായിരുന്നു. നാട്ടിൽ തന്നെ സുഹൃത്തുക്കൾ വളരെ കുറവായിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് 3 പേരോടാണ്. ഇതിൽ 2 പേരെ പോലീസിനെ മാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 പേരെ കണ്ണൂർ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവരുടെ കസ്റ്റഡിയിലുണ്ട്. ആ 2 പേരെയും ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം കോതമംഗലം പോലീസ് നടത്തുന്നുണ്ട്. ഇനി ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ആ 3 പേരിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നൊരു സൂചനയാണ് ആ പോലീസിനുള്ളത്. വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇത് സംബന്ധിച്ചുള്ള ഒരു സൂചനയും രേഖയിൽ നൽകിയിട്ടില്ല എന്നുള്ളതും പോലീസിനെ കുഴപ്പത്തിലാക്കുകയാണ്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ തോക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊന്ന്, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രണയപ്പക, ആ പക അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരുന്നു എന്നുള്ളതാണ് ഈ കൊലപാതകത്തിന് കാരണമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സഹിൻ, ഇക്കാര്യത്തിൽ ഈ തോക്കിൻ്റെ ഉറവിടമാണല്ലോ അന്വേഷിക്കുന്നത്. ഉപയോഗിക്കുന്നതിന് കൈവശം വയ്ക്കുന്നതിന് ലൈസൻസ് ആവശ്യമുള്ളതാണ്. ഈ ലൈസൻസ് സറണ്ടർ ചെയ്തതിന് ശേഷം ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് ഈ തോക്ക് മറ്റുള്ളവർക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അത് വിശദമായി പരിശോധിച്ച് ഒരു ബാലിസ്റ്റിക് പരിശോധനയിലൂടെ ഒരുപക്ഷെ ഇതിൻ്റെ യഥാർത്ഥ ലൈസൻസിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ നിലയിലുള്ള പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ വിരമിച്ച സൈനികരുടെ പക്കൽ ഒരു പക്ഷേ ഈ തോക്ക് ഇതേ തോക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയും ഈ ഇയാൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ 2 സാധ്യതയാണ് പോലീസ് ഇപ്പോൾ അല്ലെങ്കിൽ വിദഗ്ധരൊക്കെ ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ആ നിലയിലാണോ അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ തോക്കിൻ്റെ ഉറവിടം കണ്ടെത്തി എങ്ങനെ ഇയാളുടെ കയ്യിൽ ഇതെത്തി എന്നതായിരിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം അല്ലേ? വിജയകുമാർ, ഇത് പോലീസ് തന്നെ പറയുന്ന ഒരു കാര്യം, ഇത് നാടൻ തോക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കള്ളത്തോക്കായിരിക്കാം. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ ലൈസൻസ് സറണ്ടർ ചെയ്ത ശേഷം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു തോക്കായിരിക്കാം. അതല്ലെങ്കിൽ പഴയ കാലത്തുള്ള ഒരു സൈനികൻ്റെ പക്കലിൽ നിന്നും എടുത്തിട്ടുള്ളൊരു തോക്കായിരിക്കാം. ഇതേ സമാനമായ തോക്ക് തന്നെയായിരുന്നു മുൻപ് ലുലു മാളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നത്. അതും ഇതിന് സമാനമായ 7.62 mm പിസ്റ്റൽ തന്നെയായിരുന്നു. ആ അതേ സമാനമായ പിസ്റ്റൽ തന്നെയാണ് ഇപ്പോഴും കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇത് സൈനികർ, വിജയകുമാർ പറഞ്ഞ പോലെ തന്നെ സൈനികരുടെ കയ്യിൽ അല്ലെങ്കിൽ മുൻപ് പട്ടാളത്തിൽ നിന്നല്ല വിരമിച്ചവരുടെ പക്കൽ ഇത്തരത്തിലുള്ള തോക്ക് സ്വാഭാവികമായും കാണാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു നിഗമനം പോലീസിനുണ്ട്. പക്ഷേ ഇവിടെയും പറയുന്നത് നാടൻ തോക്കോ കള്ളത്തോക്കോ ഉപയോഗിച്ചിരുന്നെങ്കിൽ ആദ്യ 2 വെടി കഴിയുമ്പോൾ തന്നെ ഈ തോക്ക് 2 പിളരുമായിരുന്നു, അല്ലെങ്കിൽ പൊട്ടിത്തകരുമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഫോഴ്സ് അത്രയുമാണ്, അല്ലെങ്കിൽ ശക്തി അത്രയുമാണ്. സാധാരണ 1 വെടി വെക്കുമ്പോൾ തന്നെ കൈ പിന്നോട്ട് തെറിക്കുമെന്നാണ് പറയുന്നത്. ഇത് 7.62 mm അത്തരത്തിലുള്ള ഒരു ഫോഴ്സ് വരുന്നില്ല. അത് തന്നെയാണ് വളരെ നിസ്സാരമായി ഇത് പ്രയോഗിക്കാൻ ഇയാൾക്ക് പറ്റിയത് എന്നുള്ളതാണ്. ഇതൊരു നാടൻ തോക്കോ കള്ളത്തോക്കോ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായി 2 വെടി കഴിയുമ്പോൾ തന്നെ ഇയാളുടെ കൈക്കും പരിക്ക് പറ്റും, ആ തോക്കും ഉപയോഗശൂന്യമാകും. ഇത് അപ്പോഴും 4 ബുള്ളറ്റുകൾ ശേഷിക്കുന്നു എന്നുള്ളതാണ്. ഈ ബുള്ളറ്റിൻ്റെയും ഒപ്പം തന്നെ ബാലിസ്റ്റിക് വിദഗ്ധർ ഈ തോക്കിൻ്റെയും കാലപ്പഴക്കവും ഒപ്പം തന്നെ തോക്കിൻ്റെ ലൈസൻസിയും മറ്റു കാര്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് ആരുടെ പക്കലായിരുന്നു ഈ തോക്ക് എന്നുള്ളത് കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇവിടെയും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇത്തരം തോക്കുകൾ എത്തിക്കാം. ഇത് ബ്ലാക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. ഈ കേസ് ഒരുപാട് ക്യൂരിയസ് ആയിട്ടുള്ള ഒരുപാട് മിസ്റ്ററീസ്, ഒരുപാട് നിഗൂഢതകൾ ഈ കേസിന് പിന്നിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിൽ രഖീലിന്റെ ബന്ധുക്കൾ പറയുന്നത് അയാൾ വളരെ അന്തർമുഖനായ ആളായിരുന്നു, അധികം വളരെ മാന്യമായി പെരുമാറുകയും നാട്ടിൽ അധികം കാണാതിരിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള രഖിലിൻ്റെ എവിടെ നിന്ന് തോക്ക് കിട്ടി, എന്തായിരുന്നു രഖിലിൻ്റെ ഉദ്ദേശം, അയാളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു എന്ന് തുടങ്ങി എനിക്ക് തോന്നുന്നു ഇവരുടെ പശ്ചാത്തലം മുഴുവൻ പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ് അന്വേഷണ സംഘത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് എന്നാണ്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു കേസായി മാറുന്നുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ കഴിയുക. നമുക്ക് ദീപക് മലയമ്മയിലേക്ക് പോകാം. കണ്ണൂർ സ്വദേശികളാണ് ഇരുവരും. അതുകൊണ്ട് ദീപക്കിന് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് തരാനുള്ളതെന്ന് നോക്കാം. ദീപക്, ഈ രഖീലിൻ്റെ ബന്ധുക്കൾ പറയുന്നത് അന്തർമുഖനായ ആളായിരുന്നു രഖീൽ എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇവർക്കിടയിൽ സംഭവിച്ചത്? നാട്ടുകാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? പി ജയരാജൻ ഇവരുടെ വീട് സന്ദർശിച്ചു എന്നുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. എന്തൊക്കെയാണ് കണ്ണൂരിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ ദീപക്?
ഗോപികൃഷ്ണൻ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട്. അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ സൗഹൃദം ഒരു വിള്ളലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതേ തുടർന്നാണ് കഴിഞ്ഞ 5-ാം തീയതിയാണ് കണ്ണൂർ DYSP ഈ പറയുന്ന മാനസയുടെ അച്ഛൻ ഒരു പരാതി എന്നുള്ള നിലയിൽ എത്തുന്നത്. അങ്ങനെ കണ്ണൂർ DYSP ഈ രഖിലിനെയും അവരുടെ മാതാപിതാക്കളെയും വിളിച്ചു വരുത്തുകയും DYSP ഓഫീസിൽ വെച്ച് ഒരു മധ്യസ്ഥ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയിലാണ് പിന്നീട് ഇനി ശല്യപ്പെടുത്തൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് രഖിൽ നൽകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഒരു ശ്രമം തുടർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ 5-ാം തീയതി ഇത്തരത്തിലൊരു പരാതി വരുന്നു. ജൂലൈ പകുതിയോടുകൂടിയാണ് DYSP ഈ രഖിലിനെയും അവരുടെ മാതാപിതാക്കളെയും കണ്ണൂർ DYSP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം ആണ് കോതമംഗലത്തേക്ക് തിരിച്ചെത്തുന്നതും ഈ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതും എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത്, അതായത് കണ്ണൂർ DYSP ഓഫീസിലെത്തി മധ്യസ്ഥ ചർച്ച കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ടൈം പീരീഡ്, ആ ടൈം പീരീഡിനിടയ്ക്ക് കണ്ണൂരിൽ നിന്ന് ഈ തോക്ക് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രാഥമികമായി അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ കോതമംഗലത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ണൂർ DYSP ഒപ്പം മയ്യിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ മാനസയുടെ വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ മാനസയുടെ വീട്ടിലുൾപ്പെടെ എത്തി അവരുടെ മാതാപിതാക്കളോട് കാര്യങ്ങൾ ചോദിച്ചറിയും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു സൗഹൃദത്തിൽ നിന്ന് അത് പിന്നീട് വലിയ രീതിയിലുള്ള പകയിലേക്ക് മാറി എന്നുള്ള വിലയിരുത്തലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. മേലൂർ സ്വദേശിയായിട്ടുള്ള രഖിൽ ആ ഒരു പ്രദേശത്ത് വലിയ ഒരു സൗഹൃദ വലയം ഉള്ള ആളല്ല. അവിടെ നിന്നുള്ള നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് അദ്ദേഹം വീട്ടിലേക്ക് വരാറുള്ളത്, വലിയ സൗഹൃദം ഈ പ്രദേശത്ത് സൂക്ഷിക്കാറില്ല എന്നുള്ള കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് നാട്ടുകാരുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ അത്തരത്തിൽ പുറത്തേക്ക് വന്നിട്ടില്ല. ആളുകൾക്ക് അറിയാവുന്ന രഖിൽ എന്ന് പറയുന്നത് വളരെ ശാന്തമായി ഇരിക്കുന്ന, ആ വീട്ടിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ കയറി വരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ്. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും രഖിലിനെ കുറിച്ച് അത്തരത്തിൽ ഒരു കൃത്യം ചെയ്യാൻ മാത്രം പോകുന്ന രീതിയിലുള്ള ഇടപെടൽ രഖിലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് അവരുടെയും ഒക്കെ പ്രതികരണങ്ങളായി പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇവരുടെ പശ്ചാത്തലമൊക്കെയാണോ പരിശോധിക്കുന്നത്? പ്രധാനമായും ഈ തോക്ക് ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരൂഹത. അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് അവിടെ ഒന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ? വിജയകുമാർ, ഇതിലുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഈ കുടക് ഉൾപ്പെടെയുള്ള പ്രദേശം, കണ്ണൂരിന് അതിർത്തി പങ്കിടുന്ന ചില പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പിസ്റ്റളുകളൊക്കെ സുലഭമായി തന്നെ വാടകയ്ക്ക് ഉൾപ്പെടെ കിട്ടാനുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് അത്തരത്തിലുള്ള ചില സൂചനകൾ പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരത്തെ ആളുകളൊക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഏതെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ അവിടെ നിന്ന് വാടകയ്ക്കോ അല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പ്രാഥമികമായി അന്വേഷിക്കുക. പക്ഷേ ഈ രണ്ടുപേരും മരണത്തിന് കീഴടങ്ങിയതോടുകൂടി കൂടുതൽ സങ്കീർണത ഈ ഒരു വിഷയത്തിലുണ്ട്. എങ്ങനെ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകളെ ഉൾപ്പെടെ ആധാരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും പ്രധാനമായും ഈ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഈ തലശ്ശേരി DYSP കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള സൂചനകൾ ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. കണ്ണൂർ പോലീസിൻ്റെ കൂടി പൂർണ്ണമായ സഹായം തേടിക്കൊണ്ടായിരിക്കും തുടരന്വേഷണം എന്നുള്ള നിലയിലേക്ക് പോലീസ് പോകുക. ഏറ്റവും പരമപ്രധാനമായി കിട്ടേണ്ടത് ആ പിസ്റ്റൾ എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ വിവരത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകാനൊരുങ്ങുന്നത്. ദീപക് മലയമ്മ ഞങ്ങളുടെ പ്രതിനിധിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ ഏത് നിലയിലേക്ക് പോകുന്നു എന്നതിന്റെ വിശദാംശങ്ങളായിരുന്നു സഹീൻ ആന്റണി നമ്മളോട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു വിജയൻ, ഈ കേസിൽ ഒരു പക്ഷേ ഇതിന്റെ മുഴുവൻ വിവരങ്ങളും ഇനി പുറത്തു വരാൻ പോകുന്നത് ഈ തോക്കിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണത്തിൽ എന്ത് ഫലമുണ്ടെന്നുള്ളതനുസരിച്ചായിരിക്കും അല്ലെ? കാരണം തോക്കാണ്, തോക്കിന്റെ ഉറവിടം എവിടെയാണ്, ആരാണ് സഹായിച്ചത്, എന്ത് പർപ്പസിനാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് തുടങ്ങിയ അന്വേഷണങ്ങളിലായിരിക്കും. കാരണം വലിയ സൗഹൃദങ്ങൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതിന് പുറത്തേക്ക് വിവരങ്ങൾ വരാൻ വലിയ പാടാണ്. എങ്ങനെയാണെന്നുള്ളത്? അതെ അതെ, പോലീസിനെ സംബന്ധിച്ചതാണ് വിവരങ്ങൾ. ഈ എങ്ങനെയാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുക, ആർക്കും ഇയാളെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല. അതുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുകൊണ്ട് ഈ തോക്കിൻ്റെ ഉറവിടം, അത് നമ്മൾ ചില വിദഗ്ധരൊക്കെ പറയുന്നത് ബാലിസ്റ്റിക് പരിശോധനയിലൂടെ ഒരു പക്ഷേ അതിൻ്റെ ലൈസൻസിനെ കണ്ടെത്താൻ കഴിയും. ആദ്യത്തെ ലൈസൻസിനെ കണ്ടെത്താൻ കഴിയും. അയാളുടെ പക്കൽ നിന്ന് എത്ര കൈമാറിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. അതിൻ്റെ വിവരങ്ങൾ ലഭിക്കും എന്നാണ്. പക്ഷേ അതിന് തടസ്സമാകുന്നത് ഇതിൻ്റെ പഴയ പിടി, ആ ഉപയോഗിച്ച തോക്കിൻ്റെ പഴയ പിടി നഷ്ടപ്പെട്ടു.
വേറൊരു പിടി ആ തോക്കിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ലൈസൻസിനെ കണ്ടെത്തുന്നതിൽ ആ മെറ്റൽ ഭാഗം ഇളകിപ്പോയതൊരു തടസ്സമാകുമോ എന്ന് സംശയിക്കുന്നുണ്ട്. പക്ഷെ ബാലിസ്റ്റിക് പരിശോധനയിലൂടെ അതിന്റെ ചിത്രം കിട്ടും എന്നാണ് പറയുന്നത്. ഒരു സങ്കീർണമായ മാനസികാവസ്ഥയായിരുന്നിരിക്കണം. മാത്രമല്ല അകൃത്യമാണ്, മാത്രമല്ല വലിയ സൗഹൃദങ്ങളില്ല, അന്തർമുഖനായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ് ഗോപി അകൃത്യത്തിന് ഉപയോഗിച്ച തോക്ക്. അതിന്റെ ഈ കൃത്യത്തിന് ശേഷം ഈ രഹിൽ അത് അവിടെ ഉപേക്ഷിച്ചു പോയിരുന്നു. അതിനുശേഷമാണ് പോലീസ് അത് കണ്ടെടുത്തത്. ഇതിന്റെ നമ്മൾ ആ ചിത്രത്തിൽ കാണുന്ന ഭാഗത്തെ ആ പിടി ആ തോക്കിന്റെ യഥാർത്ഥ പിടിയല്ല, അത് അയാൾ മാറ്റിയോ അല്ലെങ്കിൽ മറ്റൊരാളും മാറ്റി ഇയാൾക്ക് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്, ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കൃത്യത്തിന് വേണ്ടി മാത്രം അയാൾ സംഘടിപ്പിച്ചതാണോ, അതൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇയാൾ ഈ തോക്ക് സംഘടിപ്പിച്ചത് ഈ കുട്ടിയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി മാത്രം എന്നതൊക്കെ സംശയിക്കുന്നു. അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണം. ചെറുപ്പക്കാരെ കയ്യിൽ ഇങ്ങനെ എളുപ്പത്തിൽ ഇത്തരം മാരകായുധങ്ങൾ കിട്ടുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ഉറവിടം വളരെ സീരിയസ് ആയി നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അല്ല, അവർ ഒന്നും പറയാൻ പറ്റാത്ത മാനസികാവസ്ഥയിലാണ്. വലിയ കൂടെ പഠിച്ച അച്ഛൻ മാതം പറയുന്നത് അവൾ ശരിക്കും ഈ ജൂലൈ 30 അവസരജൻസി കഴിഞ്ഞ് വരേണ്ടതായിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് അല്പം നീണ്ടുപോയതാണ്, 10 നീണ്ടുപോയതാണ്. വളരെ വളരെ പ്രയാസത്തിലാണ് അവർ. ശരി, എ പി അബ്ദുള്ളക്കുട്ടി, ഇപ്പോൾ അവരുടെ മാതാപിതാക്കളെ, പെൺകുട്ടിയുടെ മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം മടങ്ങുന്ന ദൃശ്യങ്ങളും അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. അവർ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അവർ കടുത്ത മാനസിക വിഷമത്തിലായതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല എന്നാണ് എ പി അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മാനസിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ്, ഈ കൊലപാതകത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണ്, എവിടെ നിന്നാണ് രഹിലിന് ഈ തോക്ക് കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ നടക്കുന്നത്. തോക്കിന്റെ ഉറവിടം കണ്ടെത്തുക എന്നത് ഈ കേസിനെ സംബന്ധിച്ച് സുപ്രധാനമായി, ഇതിന്റെ തെളിവുകൾ കൊണ്ടുവരുന്നതിനുള്ള സുപ്രധാനമായ വിവരങ്ങളാണ് അതിൽ നിന്ന് വരേണ്ടത്. അതുകൊണ്ട് തന്നെ തോക്ക് ആര് കൈമാറി എവിടെ നിന്ന് കിട്ടി എന്നതിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും രഹിലിന് സുഹൃത്തുക്കൾ വളരെ കുറവായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്, അന്തർമുഖനായിരുന്നു എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ദുരൂഹമായ ഒരു സ്വഭാവ സവിശേഷതയുള്ള ആളായിരുന്നിരിക്കണം രഹിൽ എന്ന് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാം. പോലീസിനെ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതിലെ ശരിയായ നിഗമനത്തിലേക്ക് എത്തുന്നതിനും ഇതെല്ലാം തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അതിനെ മറികടക്കാൻ പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക. ഈ തോക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും. അല്ലേ വിജയൻ? സഹിൻ ആന്റണി വീണ്ടും ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഇതിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മാരകായുധങ്ങൾ എങ്ങനെയാണ് ആളുകളുടെ കൈകളിലേക്ക് എത്തുക, ലൈസൻസ് ഒക്കെ വേണം ഉപയോഗിക്കാൻ എന്നിരിക്കെ അതെങ്ങനെയാണ് എത്തുക? നമുക്കറിയാം ലുലു മാളിൽ ഒരു തോക്ക് ഉപേക്ഷിച്ചു പോയി, അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അത് വെറും എയർഗൺ അല്ല എന്ന് പിന്നീട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. അത് സൈന്യം ഉപയോഗിക്കുന്ന തരം ആയുധമായിരുന്നു. അതിന് സമാനമായ അതേ ഗണ്ണാണ് ഇയാൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെറുപ്പക്കാരുടെ കൈകളിൽ യഥേഷ്ടം എത്തുക? ഇതുണ്ടാക്കുന്ന ആശങ്ക, ഇതുണ്ടാകുന്ന മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഇതൊരു കേസ് മാത്രമായി എടുത്തല്ല, ഇത്തരം ആയുധങ്ങൾ അതിന് വേറൊരു റൂട്ട്, മറ്റൊരു സമാന്തര പാത അത് നമ്മളുടെ കൈകളിലെത്താനുണ്ട് എന്നാണോ പോലീസ് കരുതുന്നത്? വിജയകുമാർ, അത് തന്നെയാണ് വലിയൊരു തലവേദനയും ഒപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയുമാണ് ഈ കേസെന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരു ആയുധം, നമ്മളെല്ലാവരും പ്രണയനൈരാശ്യത്തിൻ്റെ പേരിൽ പലവിധ രീതിയിലുള്ള ആക്രമണങ്ങളും കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഇത് ആദ്യമായിട്ടാണ് തോക്കുപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന അല്ലെങ്കിൽ വെല്ലുവിളി അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ തന്നെ അപ്പോൾ സ്വാഭാവികമായും പോലീസ് അന്വേഷിക്കുക ഈ തോക്കിൻ്റെ ഉറവിടം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ കോതമംഗലം CI വിപിൻ VS ആണ്. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ചോദിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. മറ്റ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്നും ഈ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ട നടപടികൾ ഉടൻ തന്നെ പുരോഗമിക്കുകയും ചെയ്യും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തോക്ക് ഇത്ര സുഗമമായി ലഭിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഇവർക്കുണ്ടാക്കിയിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് എവിടെ നിന്ന് കിട്ടിയത് എന്ന് അറിയേണ്ടതുണ്ട്.
ഇതിലേക്ക് വളരെ സുഖമായി ഇത് ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അറിയില്ല 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 നോക്കട്ടെ അന്വേഷിക്കട്ടെ. ഈ തോക്ക് കാണുമ്പോൾ തന്നെ കാണാം ഇതിൽ ഒരു പ്രത്യേകതരം പിടി വന്നിട്ടുണ്ട്, സാധാരണ പഴയ തോക്കിൻ്റെ ഒരു പിടിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ ബാലിസ്റ്റിക്സ് എക്സ്പേർട്സ് പറയേണ്ടതാണ്, നമ്മളല്ല പോലീസല്ല. അവർ പരിശോധിക്കട്ടെ, പരിശോധിച്ചിട്ട് അതിൻ്റെ ജെന്യൂനിറ്റി പറയട്ടെ. കുറെ നമ്മുടെ ചോദ്യം ചെയ്യലുകളൊക്കെ ആരംഭിച്ചു, നടക്കുന്നു, ഒരു വഴികൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ തോക്കിൻ്റെ ഉറവിടം നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും തീർച്ചയായും കഴിയും. നൈരാശ്യത്തിലുള്ള ഒരു പക കൊണ്ടുള്ള കൊലപാതകം എന്നുള്ള ഒരു വിലയിരുത്തലാണ്. ഇവർ തമ്മിൽ പരിചയമായിരുന്നു, അതിലിപ്പോ പ്രണയമാണോന്ന് അറിയില്ല, പരിചയമുണ്ട് ഇവർ തമ്മിൽ. ഒരു പകയാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളൊരു വിലയിരുത്തലാണ്. ഒരു പകയാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളൊരു വിലയിരുത്തലാണ്. അല്ല, അത് അന്വേഷിച്ച് അറിയാൻ കഴിയും പകയാണോ എന്താണെന്നുള്ളത്. അന്വേഷിച്ച് മാത്രമേ അറിയാൻ കഴിയൂ. ഇനി നമുക്ക് ഇതുവരെ ഇവർക്ക് പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ, പ്രണയമാണോ എന്നുള്ളത് പരിചയം നമുക്ക് അറിവായിട്ടില്ല. വരട്ടെ. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. നമുക്കറിയാം മനസ്സിയെ കൊലപ്പെടുത്താൻ രഖീൽ ഉപയോഗിച്ച തോക്ക് കേന്ദ്രീകരിച്ച് 7.62 mm പിസ്റ്റളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സാധാരണ അത്ര എളുപ്പത്തിൽ വിപണിയിൽ ലഭ്യമാകുന്ന തോക്കല്ല. അതുകൊണ്ട് തന്നെ തോക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. ഇത് കള്ളത്തോക്കാകാം എന്ന നിഗമനത്തിലായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇത് അതിൻ്റെ പിസ്റ്റലിൻ്റെ കുഴലടക്കമുള്ളത് കമ്പനി മീടാണ്. അതുകൊണ്ട് തന്നെ അത് കള്ളത്തോക്കല്ല, പിടി മാറ്റിവെച്ചതാണ് എന്ന അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ ബാലിസ്റ്റിക് വിദഗ്ധരാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീർപ്പ് കൽപ്പിക്കേണ്ടത്. അതല്ലെങ്കിൽ ഇത് ഒരു സെക്കൻഡറി ആയിട്ട് മറ്റ് കടകളിൽ ഈ സൈനികർ ഉപയോഗിച്ചിരുന്ന തോക്ക് കൊടുത്തത് അത് വാങ്ങിയതാണോ എന്ന സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അന്തർമുഖനായിരുന്ന രഖീലിന് എവിടെ നിന്നാണ് ഈ തോക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്? തോക്ക് സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം മാനസയെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു എന്ന അന്വേഷണത്തിലേക്ക്, എന്ന ഏതാണ്ട് ആ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ള പരിചയം മാത്രമേ പോലീസിന് ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം പ്രണയമായിരുന്നോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു വ്യക്തത വരാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത് ഒരു പക്ഷേ ഇവരുടെ സുഹൃത്തുക്കൾ വഴി, പ്രത്യേകിച്ച് മാനസയുടെ സുഹൃത്തുക്കൾ വഴി അത്തരം വിവരങ്ങൾ കിട്ടും. ഇന്നലെയും ഈ സംഭവ സമയത്തിന് തൊട്ട് മുമ്പ് അവരോടൊപ്പം രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് കുറേ വിവരങ്ങൾ കിട്ടും അന്വേഷണ സംഘത്തിന്. പക്ഷെ അപ്പോഴും ദുരൂഹമാകുന്നത് ഈ ചെറുപ്പക്കാരൻ്റെ ഇടപെടലുകൾ, അയാളുടെ സങ്കീർണമായ മാനസികാവസ്ഥ, അയാൾ ഉപയോഗിച്ച തോക്കിൻ്റെ ഉറവിടം, ഇത്തരം കാര്യങ്ങളിലാണ് പോലീസ് കൂടുതൽ അന്വേഷിക്കേണ്ടി വരിക. ഇവർ തമ്മിലുള്ള പരിചയം, ഈ പെൺകുട്ടിയെ അയാൾ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കാട്ടി അയാളെ താക്കീത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചിരുന്നു അവരുടെ കുടുംബം, അതിൻ്റെയൊക്കെ രേഖകളുണ്ട്. ആ പരിചയത്തില് ഇനി ബുദ്ധിമുട്ടിക്കില്ല എന്ന് ഉറപ്പും കൊടുത്തിരുന്നു. ആ പരിചയത്തിൻ്റെ സ്വഭാവം അവിടെ വ്യക്തമാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഈ വെടിവെപ്പിലേക്ക് നയിച്ച പ്രശ്നങ്ങൾ, യഥാർത്ഥ കാരണം അതെ, അതിന് ഉപയോഗിച്ച തോക്കിൻ്റെ ഉറവിടം, അതാണ് നമുക്ക് ഈ പോലീസിൽ നിന്ന് ഇനി ലഭിക്കേണ്ടത്. ഒരുപക്ഷേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ കരുതൽ പ്രതീക്ഷിക്കാം.